ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റിൻറ്റു ജോൺ. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യു കെയിൽ പോയി വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസൊക്കെ എടുത്തിട്ട് ഒ ഇ ടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒ ഇ ടി പഠിക്കുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോടും മാതാവിനോടും ഒക്കെ നല്ല അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ കൃപാസനത്തിൽ വരികയോ ഉടമ്പടി എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ 4 പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി. എന്നിട്ട് ഓഗസ്റ്റ് 9 ഞാൻ ഒ ഇ ടി പാസ്സായത്. എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു പാസ്സായ സമയത്ത്. അപ്പോൾ പാസ്സായിട്ടും ഞാൻ പിന്നെ ഇവിടെ വന്നൊന്നുമില്ല. പ്രോസസ്സിംഗ് ഒക്കെ എളുപ്പമായിരിക്കുമെന്ന് കരുതി അങ്ങനെ തന്നെ അങ്ങ് പോയി. പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലുമായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. ഓഗസ്റ്റ് 9 പാസ്സായിട്ടും ഡിസംബറായിട്ടും എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നവർക്കറിയാം, നല്ല ഡിലേ ആണ്. ഓരോ പേപ്പറും എടുക്കുമ്പോഴേക്കും എനിക്ക് ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. ഡിസംബറായിട്ടും എൻ്റെ ഒരു പ്രോസസ്സിംഗ് മുമ്പോട്ട് പോകാതായപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഡിസംബർ 16 ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പം ഇവിടെ അച്ഛൻ്റെ ടോക്കിലുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കണം, പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്ത്, എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി, ഇനി ഞാനൊരു എക്സാം എഴുതാൻ പ്ലാൻ ഇല്ല, എനിക്ക് യു കെ പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പിന്നെ അത് അങ്ങ് ഉടമ്പടിയിൽ വെക്കാം. നമുക്ക് പറ്റാത്ത കാര്യങ്ങളല്ലേ ദൈവം സാധിച്ചു തരുന്നത്. എനിക്ക് യു കെയിൽ തന്നെ പോകണം, യു കെയിൽ പോകണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അത് തന്നെ ഉടമ്പടിയിൽ എഴുതി. അത് എന്തുകൊണ്ടത് എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ അത് തന്നെ എഴുതി. എന്നിട്ട് ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് കൊണ്ട് മുന്നോട്ട് പോയി. ഡിസംബർ 16 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ജനുവരി ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും NMC എന്നൊരു അപ്ഡേഷൻ വന്നു. അതായത് UK സ്കോർ ചേഞ്ച് ആക്കി. എനിക്ക് കിട്ടിയ എൻ്റെ അയർലൻഡ് സ്കോർ തന്നെ വെച്ചിട്ട് എനിക്ക് UK പോകാൻ പറ്റുമെന്ന്. ഇതിലും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ വേറെ സംഭവിക്കാനില്ല. കാരണം ഞാൻ വേറെ എക്സാം എഴുതിയിട്ടില്ല, ഇങ്ങനെ ഒരു അപ്ഡേഷനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഒന്നും അറിയാതെ ഞാൻ വന്ന് എന്താണോ എഴുതിയത് അത് തന്നെ എനിക്ക് ലഭിച്ചു. ഇന്ന് എനിക്കതൊരു അത്ഭുതമാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് നന്ദി പറയുന്നു. എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ ഇത് പറയാറുണ്ട്. നമുക്ക് ലഭിക്കയില്ല എന്ന് ഉറപ്പുള്ള കാര്യം വേണം നമ്മളിവിടെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ. അത് തന്നെ ലഭിക്കും. ഞാനന്ന് അയർലൻഡ് സ്കോർ കിട്ടിയിട്ട് എനിക്ക് അയർലൻഡിൽ പോകണം എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അയർലൻഡ് സ്കോർ കിട്ടിയ ഞാൻ UK പോകണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഇപ്പം എൻ്റെ 3 കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി. ഇപ്പം ഞാൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ടിക്കറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുകയും പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ വരുന്ന പേഷ്യൻസിനോടൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. വിശ്വാസമില്ലാത്ത ആളുകൾക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് എല്ലാവരോടും. ഒരിക്കലും നടക്കുകയില്ല എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇവിടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഹോപ്പുള്ള ഒരു കാര്യം ഇവിടെ പ്രാർത്ഥിക്കരുത്. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് പ്രാർത്ഥിക്കുക, അത് തന്നെ കിട്ടും. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയാം. റിൻറ്റു ജോൺ തിരുവല്ലയിൽ വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് പിന്നെ UKയിലേക്ക് തന്നെ പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ അവള് അതിൻ്റെ OET എഴുതി. അത് 4 പ്രാവശ്യം അത് പാസ്സാകുന്നു അല്ലേ? എത്രാമത്തെ പ്രാവശ്യം? 4 തവണ അത് പാസ്സാകുന്നു. പക്ഷേ അവള് വിചാരിച്ച കണക്ക് അല്ല കാര്യങ്ങൾ. ഇതിന് പിന്നെ UKയിലേക്ക് പോകുന്ന സംഭവം അത് അയർലൻഡിലേക്ക് പോകുന്നുള്ള സ്കോറാണ് അവൾക്ക് കിട്ടിയത്. അയർലൻഡിലേക്ക് പോകുന്ന സ്കോർ കിട്ടിയപ്പോഴും അവൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് അതാണ് കിട്ടിയത്. പക്ഷേ എങ്കിലും അവൾ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ UKയിലേക്ക് പോകുന്നതിനുള്ള സ്കോർ തന്നെ. അതെനിക്ക് അവിടെ പോകണം, അത് അതായിരുന്നു അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ നിയമം തന്നെ ഒരു ചെറിയ ചേഞ്ച്, ഒന്ന് അപ്ഡേഷൻ വന്ന്. അത് UKയിലേക്ക് പോകുന്നതിനുള്ള ഇപ്പോൾ ലഭിച്ച ഈ അയർലൻഡ് സ്കോർ തന്നെ ഉണ്ടെങ്കിൽ UKയിലേക്ക് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അത് അവളുടെ വിശ്വാസവും അവളുടെ പ്രാർത്ഥനയുമാണ്.
അതനുസരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നു. ഇപ്പോൾ വിസ വന്ന് തടസ്സങ്ങൾ മാറി വിസ വന്ന് ടിക്കറ്റിന് വേണ്ടി ഈ മകള് ഇതിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവളുടെ ആ വിശ്വാസമാണ്. അവൾ എന്നിട്ട് പറഞ്ഞ ഒരു മെസ്സേജ് എന്താണ്, അത് നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ വന്നാലും നമ്മൾ മാനസികമായി വിഷമിക്കേണ്ട, നമ്മളത് ഉറച്ചു നിന്നുകൊണ്ട് ഉടമ്പടിയിൽ നിങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് അവൾ പറയുന്നത്, എടുത്തു പറയുന്നത്. മാത്രവുമല്ല അവൾ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ശരിക്കും ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അതൊക്കെ ശരിയായ വിധത്തിൽ ചെയ്യുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ ചെയ്യുന്നത് അതാണ് ലൂക്കാ 1:37 പറയുന്നത്. നമുക്ക് നടക്കില്ല എന്നുള്ള കാര്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ശക്തമായി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.